ഒരു സാധാരണ മനുഷ്യൻ കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇതാ പുറത്തു വരുന്നു. നരഭോജികളായ ദമ്പതികളെ കുറിച്ചാണ് ആ വാർത്ത. നരഭോജികളായ മനുഷ്യരുടെ കഥ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യരെ ഭക്ഷിക്കുകയും അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ദമ്പതികളായ നരഭോജികളെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 20 വർഷം കൊണ്ട് 30 പേരെ ഇവർ കൊന്നു തിന്നു എന്നാണ് വിവരം. റഷ്യയിലെ ക്രസ്നദാർ മേഖലയിൽ നിന്നാണ് നതാലി ബക്ഷീവയെയും ഭർത്താവ് ദിമിത്രി ബക്ഷീവയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡിൽ നിന്ന് വഴിയാത്രക്കാരന് ലഭിച്ച മൊബൈൽ ഫോണാണ് ഇവർക്കെതിരെ നിർണായക തെളിവായത്. വീണുകിട്ടിയ ഫോണിലെ ക്രൂരകൃത്യം ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരാണ് പോലീസുകാരെ വിവരമറിയിച്ചത്. കൊലപ്പെടുത്തിയ മനുഷ്യന്റെ കൈയും കാലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വായിൽ വെച്ച് പോസ്റ്റ് ചെയ്തുള്ള ദിമിത്രോവിന്റെ സെൽഫി ഉൾപ്പെടെ ഒട്ടേറെ നടുക്കുന്ന ചിത്രങ്ങളാണ് ഫോണിലുള്ളതെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് ഉപ്പിലിട്ട മനുഷ്യ ശരീര ഭാഗങ്ങളും ശരീര അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായും വിവരമുണ്ട്. ക്രോസ്നദോറിലെ മിലിട്ടറി ഡോർമെട്രിയിൽ താമസക്കാരായിരുന്നു ദമ്പതികൾ. പട്ടാളക്കാർക്ക് അവരറിയാതെ ഭക്ഷണത്തിൽ മനുഷ്യമാംസം കലർത്തി നൽകാറുണ്ടെന്നും പോലീസ് പറയുന്നു. മിലിട്ടറി സ്കൂളിലെ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇത്. ദമ്പതിമാരുടെ വീടിനടുത്തുള്ള പ്രദേശത്തു നിന്നും കാണാതായ 30 പേരുടെ മരണത്തിൽ ഇവർക്ക് പങ്കുണ്ട്. ഈ കൊലപാതകത്തിന്റെ കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നരഭോജികളായിരിക്കും ഇവരെന്ന് പോലീസ് തന്നെ പറയുന്നു. ഫോൺ വീണുകിട്ടിയ അതേസമയം ഏവിയേഷൻ അക്കാദമിയുടെ പരിസരത്ത് വെച്ച് 35-കാരിയുടെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ദമ്പതികൾ താമസിക്കുന്നതിനടുത്താണ് ഈ അക്കാദമി. പ്രതികൾ ഇരകളെ തേടുന്ന രീതികളും കൊലപ്പെടുത്തുന്ന രീതിയും പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ വീട്ടിൽ നിന്നും മനുഷ്യാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. തലമുടിയുടെ ശേഖരവും മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് തലയുടെ അവശിഷ്ടവും കണ്ടെത്തി. വീട്ടിൽ ബക്കറ്റിൽ ചോര കലർന്ന വെള്ളമുണ്ടായിരുന്നുവെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിചിത്രമായ സംഭവമായാണ് ഓരോ മാധ്യമങ്ങളും ഈ സംഭവത്തെ വിലയിരുത്തുന്നത്.